ശ്രീലങ്കയിൽ ആനകൾക്കായി ഒരു അനാഥാലയമുണ്ട്. ലങ്കയിലെ ചിന്നവളയിലാണ് ആനകൾക്കായി വീടുള്ളത്. കൊളംബോയിൽ നിന്ന് പ്രധാന ഹിൽ സ്റ്റേഷനായ കാൻഡിയിലേക്ക് പോകുന്ന വഴിയിലൂടെ സഞ്ചരിച്ചാൽ ആനകളുടെ അനാഥാലയത്തിലെത്താം. ആനകളാണ് പിന്നവളയെ പ്രസിദ്ധമാക്കുന്നത്. ആനപ്രേമികൾ പിന്നവള വഴി വന്നാൽ രണ്ടോ മൂന്നോ ദിവസം അവിടെ താമസിക്കാതെ തിരിച്ചു പോകില്ല. അത്രയ്ക്ക് ഇഷ്ടമാകും അവർക്ക് ഈ ആനകളുടെ അനാഥാലയം. പണ്ട് രാമരാവണ യുദ്ധം കഴിഞ്ഞപ്പോൾ അനാഥരായ പിടിയാനകൾക്കും കുഞ്ഞുങ്ങൾക്കും വേണ്ടി തുടങ്ങിയതാണ് ഈ അനാഥാലയം എന്നാണ് പഴമക്കാർ പറയുന്നത്. കാട്ടിൽ നിന്ന് തള്ളയാനയുടെ കൂട്ടം തെറ്റി മനുഷ്യവാസ കേന്ദ്രങ്ങളിൽ വന്നുപെടുന്ന കുട്ടിയാനകളും അപകടത്തിൽ പരിക്കേറ്റതുമായ ആനകളെയുമൊക്കെ പാർപ്പിച്ച് പരിചരിച്ച് കൊണ്ടുപോകുന്നതിനാലാണ് പിന്നവളയിലെ ആന വീടിന് എലിഫന്റ് ഓർഫനേജ് എന്ന് പേര് വന്നത്. ശ്രീലങ്കൻ വന്യമൃഗ സംരക്ഷണ വകുപ്പ് 1975 25 ഏക്കറിലധികം സ്ഥലത്തായി ഈ ഓർഫനേജ് സ്ഥാപിച്ചത്. പിന്നീട് 1978 നാഷണൽ സുവോളജിക്കൽ ഗാർഡൻസ് വകുപ്പ് അത് ഏറ്റെടുത്തു. കാട്ടിൽ നിന്നും മറ്റും അപകടത്തിൽപ്പെട്ടും കൂട്ടം തെറ്റിയുമൊക്കെ പോകുന്ന ആനകളെ കൊണ്ടുവന്ന് താമസിപ്പിക്കുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കേന്ദ്രമാണിത്. 1982 മുതൽ ഇവിടെ ആനകളുടെ പ്രജനന പ്രക്രിയയും നടന്നു വരുന്നു. 25 ആനകൾ ഇവിടെ പിറന്നിട്ടുണ്ട്. ആനകൾക്കായി അമ്മത്തൊട്ടിലും ഇവിടെയുണ്ട്. അടുത്ത സമയങ്ങളിൽ ജനിച്ച കുട്ടിയാനകളും അവരുടെ അമ്മമാരുമൊക്കെയാണ് പിന്നവളയിലെ ഈ ആന വീട്ടിലുള്ളത്. സന്ദർശകർക്ക് കുട്ടിയാനകൾക്ക് കുപ്പിപ്പാൽ കൊടുക്കുകയും അതിൻ്റെ ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യാം. തീരെ വയസ്സായി വിശ്രമ ജീവിതം നയിക്കുന്ന ആനയും അപകടത്തിൽ ഒരു കാല് നഷ്ടപ്പെട്ട ആനയുമെല്ലാം ഈ ആന വീട്ടിലുണ്ട്. മോഴകളും പിടിയാനകളും കുട്ടിയാനകളുമാണ് കൂടുതൽ. കൊമ്പനാനകൾ വളരെ കുറവാണ്. ഉള്ളത് തന്നെ വേറെ സ്ഥലത്താണ്. അവരെ കൊണ്ട് ചെറിയ ചെറിയ ജോലികൾ ചെയ്യിപ്പിക്കും. അതാത് സമയത്ത് ശുശ്രൂഷകൾ ചെയ്യുന്നതുകൊണ്ട് മതപ്പാടുകൾ ഉണ്ടാകാറില്ല. സന്നദ്ധ പ്രവർത്തകരായി പരിചരിക്കാൻ സന്മനസ്സുള്ള മൃഗ ഡോക്ടർമാർ പല സ്ഥലത്തു നിന്നും ഈ ആന വീട്ടിലെത്തും. എല്ലാ ദിവസവും ഉച്ച കഴിയുമ്പോൾ ആനകളൊക്കെ റോഡിന് എതിർവശത്തുള്ള മാ ഓയ നദിയിൽ കുളിക്കാൻ പോകും. ആന കൂട്ടങ്ങൾ കൂട്ടത്തോടെ കുളിക്കാൻ പോകുന്ന കാഴ്ച ആനപ്രേമികൾക്ക് അസുലഭമായ അനുഭവമാണ്. പുഴയിൽ നിറയെ ആനകൾ കുളിച്ചുല്ലസിക്കുന്നതും ഇടയ്ക്കിടയ്ക്ക് ചില ഉന്തും തള്ളുമൊക്കെ ഉണ്ടാകുന്നതുമെല്ലാം ഇവിടുത്തെ പതിവ് കാഴ്ചകളാണ്. ആനകളിറങ്ങി കലക്കി മറിക്കുന്നത് കൊണ്ട് ഇവിടെയുള്ള പുഴവെള്ളത്തിന് എപ്പോഴും ചെങ്കല്ല് നിറമാണ്. വലിയ ആനകളുടെ ചൂട് പറ്റി കുട്ടിയാനകൾ നിൽക്കുന്നതും ആനപ്രേമികളെ ആവേശത്തിലാക്കും. ഇവരെ പരിചരിക്കാൻ പാപ്പാന്മാരും കൂടെയുണ്ടാകും. ആട്ടിൻപറ്റങ്ങളെ മേച്ച് നടക്കുന്നതുപോലെ പാപ്പാന്മാർക്കൊപ്പം ആനകൾ അവരുടെ വീടുകളിലേക്ക് മടങ്ങും. ശ്രീലങ്കയിൽ ആനപ്പിണ്ടത്തു നിന്ന് പേപ്പർ ഉണ്ടാക്കുന്നത് വലിയൊരു വ്യവസായമാണ്. ആനപ്പിണ്ടം നന്നായി കഴുകി അതിൽ നിന്ന് ഫൈബറൊക്കെ എടുത്ത് മണിക്കൂറുകളോളം പുഴുങ്ങിയാണ് പേപ്പർ ഉണ്ടാക്കുന്നത്. ഈ പേപ്പറിൽ നിന്ന് ഉണ്ടാക്കിയ ബുക്കുകളും നോട്ട് പാഡുകളും ലെറ്റർ പാഡുമൊക്കെ ശ്രീലങ്കയിൽ വിൽപ്പനയ്ക്കുണ്ട്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.